നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മാത്സ് ആണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം നമുക്ക്. അപ്പോൾ മൂന്ന് ട്രയാങ്കിൾസ് ഉണ്ട്, ടി വൺ, ടി ടു, ടി ത്രീ, മൂന്ന് ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ ഈക്വലൻസ് റിലേഷൻ ആണ് ഇതെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അതിൽ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്ന് നോക്കാം. ടി വൺ, ടി ടു, ടി ത്രീ, ഇങ്ങനെ മൂന്ന് ട്രയാങ്കിൾസ് ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ടി വണ്ണും ടി ടു സിമിലറാണ്, അവർ ഈക്വലാണ് ആ റിലേഷൻ. ടി ടി വൺ എന്നുള്ള ഫസ്റ്റ് ട്രയാങ്കിളും സെക്കൻഡ് ട്രയാങ്കിളും ഈക്വലാണെന്ന് തന്നിട്ടുണ്ട്. അതും അത് മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ സൈഡ്സ് ആണ് തന്നിരിക്കുന്നത്. മൂന്ന് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഓരോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് റിഫ്ലക്സീവ് ആണോ നോക്കണം. അപ്പോൾ എ കോമ എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാലാണ് ഇതൊരു റിഫ്ലക്സീവ് ആണെന്ന് പറയാം റിലേഷൻ. അപ്പോൾ ടി വൺ, അപ്പോൾ ഏത് കാര്യത്തിലായാലും ഏത് ട്രയാങ്കിളും അതിനോട് തന്നെ സിമിലർ ആയിരിക്കും. അപ്പോൾ ടി വൺ സിമിലർ ടു ടി വൺ ആണ്. അപ്പോൾ സിമിലർ, സോ ഇത് റിഫ്ലക്സീവ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ടി വൺ സിമിലർ ടു ടി വൺ എന്ന് തന്നെ എടുക്കണം, എ കോമ എ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇത് ഒരു റിഫ്ലക്സീവ് റിലേഷനാണ്. ഈ രണ്ട് ട്രയാങ്കിൾസ്, ഈ ട്രയാങ്കിൾസ് അതായത് അതിനോട് തന്നെ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തതാണ് സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണെങ്കിൽ എങ്ങനെയാണ്? എ വൺ കോമ എ ടു ബിലോങ്സ് ടു ആർ ആണ്, എ ടു കോമ എ വൺ ബിലോങ്സ് ടു ആർ ആണ്, അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം അത് സിമെട്രിക് ആണെന്ന് പറയുള്ളൂ. അപ്പം നമുക്ക് ഈ ട്രയാങ്കിൾസ് നോക്കാം. ടി വൺ കോമ ടി ടു ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ എന്തായാലും ടി ടു ടി വണ്ണും, ടി ടു ടി വണ്ണിനോട് ഈക്വലാണ്, അതായത് റിലേഷൻ ഉണ്ട്. അതിവിടെ തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കിയാൽ ടി വൺ ഈസ് സിമിലർ ടു ടി ടു, കണ്ടോ, അതാണ് റിലേഷൻ്റെ പേര് തന്നെ. അതായത് ടി വണ്ണും ടി ടു റിലേറ്റഡ് ആണെന്ന്. അപ്പോൾ ടി വൺ ടി ടുവിനോട് റിലേറ്റഡ് ആണെങ്കിൽ എന്തായാലും ടി ടു ടി വണ്ണിനോട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ട്രാൻസിറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യാം. ട്രാൻസിറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എ വൺ കോമ എ ടു ബിലോങ്സ് ടു ആർ ആയിരിക്കണം, എ ടു കോമ എ ത്രീ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ വൺ കോമ എ ത്രീ ബിലോങ്സ് ടു ആർ ആണ്. അതായത് ഇങ്ങനെ ഒരു കണക്ഷനുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു കണക്ഷനുണ്ട്, പിന്നെ ഇതും ഇതും തമ്മിലൊരു കണക്ഷനുണ്ട്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ട്രാൻസിറ്റീവ് ആണെന്ന് പറയുള്ളൂ. ഇനി അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരിക. അപ്പോൾ ടി വൺ ടി ടു ബിലോങ്സ് ടു ആർ ആണ് നമുക്കറിയാം. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് അവിടെ ടി ടു ടി ത്രീ ബിലോങ്സ് ടു ആർ ആണ് അല്ലേ, അത് നമുക്ക് നേരത്തെ ആ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടി വണ്ണും ടി ത്രീയും ബിലോങ്സ് ടു ആർ ആയിരിക്കും. അത് ഇത് വെച്ചിട്ട്, അപ്പോൾ ഇത് അതായത് ഈ ഒരു ട്രയാങ്കിൾ ഇതിനോട് റിലേഷനുണ്ട്, ഈ ട്രയാങ്കിളിന് ഇതിനോട് റിലേഷനുണ്ട്. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി ഈ ട്രയാങ്കിളിന് ഇതിനോട് റിലേഷൻ ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു, അപ്പോൾ ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മൾ ഇങ്ങനെ എഴുതണം, അത് കണ്ടോ, ഇങ്ങനെ എഴുതണം. ഇനി ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വിച്ച് ട്രയാങ്കിൾസ് എമംഗ് ടി വൺ ടി ടു ടി ത്രീ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിലേത് ട്രയാങ്കിൾസാണ് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മൂന്ന് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിൾസ് ആണ് കേട്ടോ, അതായത് 90 ഡിഗ്രി ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ വരച്ചിട്ട് വേണം എടുക്കാൻ, വരച്ച് നോക്കുക അങ്ങനെ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ഓർഡറിൽ എഴുതാം. ഇവിടെ ത്രീ ആണെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഫൈവ് ഉണ്ടോ, ഇവിടെ ത്രീ ഫോർ ഫൈവ് എന്നാണ് തന്നിരിക്കുന്നത്. നോക്കിയാൽ സൈഡ്സ് ത്രീ ഫോർ ഫൈവ് ആണ്, പിന്നെ ഫൈവ് ട്വൽവ് തേർട്ടീൻ. അപ്പോൾ നമ്മളെങ്ങനെയാണ് എഴുതേണ്ടത്? എവിടെയെങ്കിലും എഴുതാം ത്രീ ഫോർ ഫൈവ് എന്ന് എഴുതി. ഇനി ഫൈവ് ട്വൽവ് തേർട്ടീൻ, അതും അതേ ഓർഡറിൽ തന്നെ എഴുതാം കേട്ടോ, എന്നാലേ പറ്റുള്ളൂ. ഇതേ സെയിം ഓർഡറിൽ തന്നെ നമ്മൾ എഴുതാം. പിന്നെ സിക്സ് എയ്റ്റ് ടെൻ, കണ്ടോ, മൂന്നെണ്ണം ഈ ഓർഡറിൽ എഴുതി നമ്മൾ. ഇനി എന്താണ്? അപ്പോൾ ടി വൺ ടി ടു ടി ത്രീ മൂന്ന് ട്രയാങ്കിൾസിന് പേരും കൊടുത്തു. നമുക്കിതിൻ്റെ റിലേഷൻ റേഷ്യോ എങ്ങനെയാണ് നോക്കണം, സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ. നമ്മൾ വേറെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ റേഷ്യോ കാണാൻ. അപ്പോൾ നമുക്ക് റേഷ്യോ നോക്കാം. ഫോർ ഇവിടെ എഴുതി, ഈ ട്രയാങ്കിളിൻ്റെ ട്വൽവ് അതേ സൈഡിലുള്ള കറസ്പോണ്ടിങ് സൈഡ്,
നമ്മൾ എങ്ങനെയാണ് എഴുതുക? നമുക്ക് ആ തന്നിരിക്കുന്ന ഓർഡറിൽ എഴുതണം. 3, 4, 5 ആണെങ്കിൽ ഇവിടെ 5, 12, 13 എന്ന് എഴുതുക, 6, 8, 10 എഴുതുക. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ റേഷ്യോ എടുക്കാൻ. അപ്പോൾ ഇത് ഇതിൻ്റെ 4 എടുത്ത് ഇവിടെ 12 എടുത്തു, അപ്പോൾ അതെഴുതി. പിന്നെ നമുക്ക് 3 എടുത്ത് 3/5 ഒരേ കറസ്പോണ്ടിങ് സൈഡ് വേണം എടുക്കാൻ കേട്ടോ. ഇനി 5/13 എടുത്ത് കണ്ടോ, ഇങ്ങനെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊന്ന് വെട്ടിയൊന്നും പോകില്ല, ഇതിൻ്റെ റിലേഷൻ ഒന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ടി വണ്ണും ടി ടുവും തമ്മിലുള്ള റിലേഷൻ പറ്റണില്ല, അല്ലേ, റേഷ്യോ കണ്ടുപിടിക്കാനൊന്നും പറ്റണില്ല, അത് വേറെ എന്തോ വാല്യൂസാണ്. ഇനി നമുക്ക് T1 ഉം T3 ഉം തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഈ ഒരു ഇതും ഇതും തമ്മിലുള്ള കേട്ടോ. അപ്പോൾ 4 എഴുതി, കറസ്പോണ്ടിങ് സൈഡ് 8 എഴുതി, അല്ലേ. പിന്നെന്താണ്, 3 എഴുതി കറസ്പോണ്ടിങ് 6 ആണ്. പിന്നെ 5 എഴുതി, കറസ്പോണ്ടിങ് 10 ആണ്. അപ്പോൾ നമുക്കിവിടെ 1/2 എന്ന് കിട്ടില്ലേ. 1/2 അവിടെ വെട്ടിപ്പോകുമ്പോൾ ഇവിടെയും 1/2 എന്ന് കിട്ടും. 1/2 എല്ലായിടത്തും 1/2, അതായത് 1:2 ആണ് ഇതിൻ്റെ റേഷ്യോ. കണ്ടോ, റേഷ്യോ നമുക്ക് കിട്ടിയത് 1:2 ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ മാത്സൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം, കാരണം അത് വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ മാത്സ് ചെയ്യുമ്പോഴേ അതൊന്നും മറന്നു കളയാനുള്ളതല്ല. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, കുറേ റൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ട്രയാങ്കിൾസിൻ്റെ ഒക്കെ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കറസ്പോണ്ടിങ് ഈ ഒരേപോലെ കിട്ടി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും T1 ഉം T3 ഉം കറസ്പോണ്ടിങ് അത് ഈക്വലാണ്, ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും T1, T3 ബിലോങ്സ് ടു R ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് റിലേറ്റഡ്. T1 ഉം T3 ആണ് റിലേറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.